സെന്റ് ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. കൊല്ലം പൂയപ്പള്ളിയിൽ വാഹന അപകടം, ആളപായമില്ല. പൂയപ്പള്ളി പരുത്തിത്തറ പാറമടിയിൽ നിന്നും അടുതല ക്രഷറിൽ പാറ ലോഡുമായി പോയ ലോറി കട്ടച്ചൽ എൽ പി എസ് സ്കൂളിന് സമീപം അപകടത്തിൽപ്പെട്ട് വണ്ടി ഫ്രണ്ട് ഭാഗം പൂർണ്ണമായി തകർന്നു. ആളപായം ഒന്നുമില്ല. എന്നാൽ അപകടത്തിൽ വീടിന്റെ മതിലിടിച്ചു കയറി ലോറി മതിലിനോട് ചേർന്ന് നിന്ന് കിണർ ചുറ്റും വേലിക്കെട്ട് തകർത്ത് കിണറ്റിലെ പ്ലംബിംഗ് പൂർണ്ണമായും നശിച്ചു. ഏതാണ്ട് ഏകദേശം 7 മണിയോടുകൂടിയാണ് അപകടം സ്ഥാപിച്ചത്. ഇത് ഇവിടെ അപകടം ഒഴിവാക്കാൻ വേണ്ടി ബ്രേക്കറോ മറ്റുള്ള എന്തോ കാര്യങ്ങൾ സ്ഥാപിക്കേണ്ട അധികാരികൾ തന്നെ ചെയ്യേണ്ടത് ചെയ്യേണ്ടതാണ്. കാര്യം വീട്ടുമുറ്റത്ത് കുട്ടികളും എല്ലാവരും രാവിലെ അല്ലാത്ത സമയത്തൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇതിപ്പം ഇത് സംഭവിച്ചപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് അധികാരികൾ ഇതിന് നടപടികൾ സ്വീകരിക്കണം. ഏകദേശം 100,000 രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. സ്ഥിരം ഇവിടെ ഈ വളരെ ഡ്രൈവർമാർ ശ്രദ്ധയില്ലാതാണ് ഇവിടെ ഓടിക്കുന്നത്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് മിക്കവാറും വണ്ടികളെല്ലാം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അധികൃത തരുന്നതിനായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇവിടെ ഈ അപകടം ഒഴിവാക്കാനായിട്ട് ഇവിടെ റോഡിൽ എന്തെങ്കിലും അതിനുള്ള സൈനോ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കേണ്ട ആവശ്യമാണ്. ഏകദേശം 100,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായി കാണുമെന്ന് വീട്ടുടമ പുനലൂർ ന്യൂസിനോട് പറഞ്ഞു. ഈ കൊടുംവളവിൽ നിരവധി തവണ അപകടം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടെന്നും അധികാരികൾ കണ്ണു അടയ്ക്കുന്നത് കൊണ്ട് ഈ അപകടം ഇവിടെ തുടർക്കഥയാകുന്നത്. ഇവിടെ ബ്രേക്കർ പോലുള്ള സംവിധാനങ്ങൾ ചെയ്താൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ് ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ് ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. ഇൻവെർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ